കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ ദൈവദാസൻ അങ്ങതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം കനിഞ്ഞതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൻ്റെ പഠന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. എത്ര പേർക്കത് ഓർമ്മയുണ്ടാകും എന്ന് എനിക്കറിയില്ല. വിഷയങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞ് നിർത്തിയതെന്നെങ്കിലും ഓർമ്മയുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വാക്കുകളാണ് പ്രധാനമായിട്ട് നമ്മൾ അവിടെ നിന്ന് ചിന്തിച്ച് വന്നത്. ഇന്ന് രാത്രിയിൽ അതിൻ്റെ ഒരു ഭാഗം കൂടെ, ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം. നമ്മുടെ ബെന്നി ജോസഫ്, ബെന്നി ജോസഫ് എന്ന് പറയുമ്പം അറിയാമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ ബിന്ദു കോശി വൈദ്യൻ, ആ സഹോദരിയുടെ ബ്രദറാണ് ബെന്നി. ദൈവം അവർക്കൊരു പെൺകുഞ്ഞിനെ ഇന്ന് പകല ദാനമായി നൽകിയ വാർത്ത നിങ്ങൾ കണ്ടു. ഇപ്പോൾ ബിന്ദു ആൻ്റി എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ബേബി ഈസ് ഹാവിങ് റെസ്പിറേറ്ററി റേറ്റ് 80-85, ഇറ്റ് ഈസ് ഹൈ, അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ നഴ്സുമാർക്ക് അറിയാമല്ലോ അത് എന്താണെന്നുള്ളത്. എല്ലാവരോടും ചേർന്നൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് വചന പഠനത്തിലേക്ക് വരാം. ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരോടും ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞ് NICU അഡ്മിറ്റായിരിക്കുന്ന കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം നീട്ടുവാൻ, ബ്ലഡ് ടെസ്റ്റുകൾക്കൊക്കെ കൊടുത്തിരിക്കുകയാണ് പൂർണ്ണമായൊരു വിടുതൽ. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുവാനുള്ള പദ്ധതിയോടെ അവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം നീട്ടേണ്ടതിന് വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരോടും ചേർന്നൊരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് പിഞ്ചു കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടണം. നമ്മുടെ സഭയായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ അത്ഭുതകരമായ വിടുതലുകളെ കർത്താവ് നൽകിക്കൊണ്ടിരുന്നല്ലോ. ദൈവത്തിൻ്റെ കരം നീട്ടി വിടുവിക്കേണ്ടതിനായിട്ട് ആ വിഷയങ്ങളെ അറിയാവുന്ന സഹോദരിമാരിൽ ഒരാൾ ശബ്ദമുയർത്തി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, നമ്മുടെ കരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, പറയപ്പെട്ട വിഷയത്തിനായി സ്തുതിക്കുന്നു. ആ കുഞ്ഞിനായി സ്തുതിക്കുന്ന കർത്താവേ, ആ റെസ്പിറേറ്ററി എല്ലാം കർത്താവേ നോർമലാകുവാൻ ഈ സഹായിക്കണം. അതിൻ്റെതായ എല്ലാ അസുഖത്തിൽ നിന്നും വിടുവയ്ക്കണം കർത്താവേ. ഞങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നല്ല വൈദ്യനായിരുന്നു കർത്താവേ. എന്താ മകളെ കുഞ്ഞിനെ അല്ലെയോ അമ്മ ആരോഗ്യമുള്ള കുഞ്ഞിനായി ഞങ്ങളെ തിരിച്ചു കൊടുക്കുമ്പോൾ ആയിരിക്കും കർത്താവേ. ഏത് അവസ്ഥയിലും കർത്താവേ ഞങ്ങൾക്ക് വിടുവയ്ക്കുന്ന ദൈവമാർക്കൂടെ എൻ്റെ ഉടമസ്ഥയിക്കും കർത്താവേ. ഞങ്ങളുടെ സഭയായ അല്ലെങ്കിൽ കുടുംബമായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുത്തരം തരുന്ന ദൈവമാർക്കൂടെയാണ് എൻ്റെ ഉള്ളിൽ നമ്മൾ സ്തുതിക്കുന്നത് കർത്താവേ. ഇത്ര നല്ല ദൈവത്തെ അറിയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭാഗ്യത്തിനാണ് എൻ്റെ ഉടമ സ്തുതിക്കുന്നത് കർത്താവേ. അത് ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സെയും ഡോക്ടേഴ്സും ഇവിടെ കരങ്ങളെ സമർപ്പിക്കുന്ന ദൈവീ ജ്ഞാനം പകർന്നു കൊടുക്കണം കർത്താവേ. ആമേനെ കൊടുക്കുന്ന എല്ലാ മെഡിസിൻസും കർത്താവേ എൻ്റെ ശരീരത്തിലായി ശരീരത്തിലെ എല്ലാ സിഡോസും പ്രാശ്നങ്ങളും എല്ലാം മാറ്റി കർത്താവേ പരിണാമമുള്ള പ്രതിനിധിയാകുവാൻ ഈ സഹായിക്കണം. മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആശ്വാസമുള്ള ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുത്ത് മണിക്കണം കർത്താവേ. നിങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്ര യേശുവിനാമത്തിലേക്ക് ജീവം നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 13 അധ്യായങ്ങളിലായി പ്രധാനപ്പെട്ട 7 വാണിങ്ങുകൾ നമ്മളവിടെ കാണുന്നുണ്ട്. There are 7 warnings given to the church in the epistle of Hebrews. The first one is drifting. Chapter 2 verse 1-4. രണ്ടാം അധ്യായം 1-4 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടതൊക്കെ ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒഴുകിപ്പോവുക. അതിൻ്റെ ഒരു വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായോ? ആൾക്കാരൊക്കെ നോക്കുമ്പം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ദ ഓദർ ഈസ് ഇൻ റിലേഷൻ വിത്ത് സെയിലർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു ബോട്ട്, ഒരു ഷിപ്പ് അവിടെ കിടപ്പുണ്ട്. ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ അതാ തീരത്ത് കിടക്കുകയാണ്. പക്ഷേ കുറേശ്ശെ ആയിട്ട്
നീങ്ങി നീങ്ങി പോവുകയാണ്. ഈ നീങ്ങി നീങ്ങി പോകുന്നതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ആദ്യത്തെ നോട്ടത്തിലൊക്കെ ഐ എം എ ഗുഡ് ബിലീവർ, ഞാനൊരു നല്ല വിശ്വാസിയാണ്, പ്രാർത്ഥനയിലുണ്ട്, ആരാധനയിലുണ്ട് അല്ലേ, എല്ലാത്തിലും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ അബ്രഹാമിൻ്റെ വിഷയങ്ങൾ ദൈവം എത്രാമത്തെ വയസ്സിൽ അബ്രഹാമിനെ വിളിച്ചേ? ആ 75. ഇബ്രായ ലേഖനം അല്ല, സോറി, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 75-ാമത്തെ വയസ്സിലാണ് വിളിക്കപ്പെടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി വിടുതലുകൾ, ഒട്ടനവധി വിജയങ്ങൾ, എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം ആരാധനയുണ്ട്, എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം യാഗപീഠം പണിയുന്നുണ്ട്, ദശാംശം കൊടുക്കേണ്ടി ഇപ്പോൾ ദശാംശം കൊടുക്കുന്നുണ്ട്. പക്ഷേ 17th chapter വരുമ്പോൾ ദൈവം അബ്രഹാം പറയുകയാണ്, വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എത്രാമത്തെ വയസ്സിലാണ് പറഞ്ഞേ? 99 വയസ്സ്. കഴിഞ്ഞ 24 വർഷം നല്ല വിശ്വാസിയായിരുന്നു, ഇറ്റ് വാസ് എ ഗുഡ് ബിലീവർ അല്ലേ. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇദ്ദേഹം ദൈവം തമ്പുരാനാണ്, 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു നല്ല കണ്ടാന്ന് തോന്നി, ഞാൻ ഓർക്കുന്നില്ല, ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ നോക്ക്, ഇത് മുഴുവൻ നിനക്കാന്ന് പറഞ്ഞു, ഈ ദേശം മുഴുവൻ നിനക്കുള്ളതാണ്. പുള്ളി സന്തോഷമായി, ഒരു യാഗവീടൊക്കെ പണിഞ്ഞു, ഒരാരാധനയൊക്കെ നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വീണ്ടും തെക്കോട്ട് പോയെന്ന് എഴുതിയേക്കുന്നു, വീണ്ടും തെക്കോട്ട് പോയി. അങ്ങനെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ക്ഷാമമൊക്കെ ഉണ്ടാകുന്നത്. ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം ഈജിപ്തിലോട്ട്, മിസ്രൈമിലോട്ട് പോകാൻ തയ്യാറാവുന്നത്. മിസ്രൈമിലോട്ട് പോകാൻ തയ്യാറായപ്പോൾ വൈഫിനോട് പറയുന്നത് എന്നാ പറയുന്നേ, അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യും? ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പം ആ സ്ഥലത്തെക്കുറിച്ച്, ഇപ്പം ഉദാഹരണത്തിന് അടൂരോട്ട് വന്നാൽ, ജസ്റ്റ് വേറെ നിങ്ങളുടെ സ്ഥലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ. അടൂരോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യുന്നേ? പോകത്തില്ല. മാന്യമായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ പോകാതിരിക്കും. പക്ഷേ അബ്രഹാമിനെ നോക്കണേ, ഓക്കെ, അടുത്ത എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാ. ഇദ്ദേഹം തെക്കോട്ട് യാത്ര ചെയ്തപ്പോഴാണ് ഈ ഫാമിൻ, ഈ ക്ഷാമം ഉണ്ടായത്. അപ്പോൾ അന്നേരം എന്തോ ചെയ്യണമായിരുന്നു, വേറെ ഡയറക്ഷനിലേക്ക് പോകണമായിരുന്നു. അതല്ലേ വേണ്ടിയേ? അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത് 17-ാമത്തെ അധ്യായത്തിൽ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ, ആള് വിശ്വാസിയാണ്, ആള് ആരാധന നടത്തുന്നുണ്ട്, ആരാധനയ്ക്ക് വരുന്നുണ്ട്, ആള് ദശാംശം കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. പക്ഷേ വാഗ്ദത്തം അതിൻ്റേതായ അളവിൽ അങ്ങോട്ട് നിവർത്തീകരിക്കപ്പെടുന്നില്ല. നിവർത്തീകരിക്കപ്പെടാത്തത് ദൈവത്തിൻ്റെ കുഴപ്പമാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഇദ്ദേഹത്തിൻ്റെ ആ നടപ്പ് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് ദൈവം തമ്പുരാന് മനസ്സിലായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പക്ഷേ ഭയങ്കര വിശ്വാസമാണ്, ഇതിനെക്കാട്ടി നല്ലൊരു വിശ്വാസി വേറെ ഇല്ല. ഈ 17-ാം അധ്യായത്തിൽ എൻ്റെ ചിന്താഗതി, ദൈവം തമ്പുരാൻ ഇത് പറഞ്ഞതോടുകൂടി അയാൾ മാനസാന്തരപ്പെട്ടു, ശരിക്കും മാനസാന്തരപ്പെട്ടപ്പോൾ 18-ാം അധ്യായത്തിൽ എന്തോ സംഭവിച്ചെന്നറിയാമോ? 18-ാം അധ്യായത്തിൽ എന്തോ സംഭവിച്ചു? ഡയറക്ട്ലി ഗോഡ് വിസിറ്റഡ് ദം, നേരിട്ട് ദൈവം തമ്പുരാൻ അങ്ങോട്ട് ഇറങ്ങി വന്നു, അപ്പം നേരിട്ട് ഇത്രയും കാലം ദൈവം തമ്പുരാൻ ഇറങ്ങി വരാൻ എന്താ? 15-ാം അധ്യായത്തിലൊക്കെ ദർശനമുണ്ടെന്നേ, ഹി ഗോട്ട് എ വിഷൻ. അപ്പം ദർശനമുണ്ട്, ദർശനമില്ലെന്നൊന്നുമല്ല, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഏതൊരു വിശ്വാസിയാണെങ്കിലും പത്രോസിനെ പോലെ എന്ന് പറഞ്ഞാൽ ആരെല്ലാം ചോദിക്കുകയാണ്, ആർ യു ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്? ഉടനെ ഈ പുള്ളി എന്നാ പറയും, യേശുവിനെ അനുഗമിക്കുകയാണോ എന്ന് ചോദിച്ചാൽ പത്രോസിൻ്റെ മറുപടി എന്തായിരിക്കും? ഏതാ, ക്രൂശിക്കാൻ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്തെ കാര്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. വിസ്തരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ചോദിക്കുക, യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണോ എന്നുള്ളത് നോക്കും ഈ പുള്ളി. ആരാണ് ഈ ചോദിക്കുന്നത്? വിശ്വാസിയാണെങ്കിൽ പിന്നെ എന്ന് പറയും, അല്ലെങ്കിലോ
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് സംഭവിക്കുന്നത് ഓർക്കണം, നമുക്ക് ഉറപ്പിച്ചു തന്നേക്കുന്ന ദൂതന്മാർ മുഖാന്തരം നമ്മളോട് സംസാരിച്ച് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് നമുക്ക് സാക്ഷി നിന്നും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ഈ വലിയ രക്ഷയുടെ അടുക്കൽ നിന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തമായിട്ട് അടിക്കുന്ന കാറ്റ് നിമിത്തമായിട്ട് അല്പാൽപം അകന്നകന്ന് പോകുന്ന അനുഭവം. ഒന്നാമത്തെ വാണിംഗ് അതാണ്, വാണിംഗ് ഓഫ് ഡ്രിഫ്റ്റിംഗ്, അകന്നു പോകുന്ന, ഒഴുകിപ്പോകുന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ കാണുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂന്നാമധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, മൂന്നാമധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അൺബിലീവിംഗ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഡൗട്ട് നമ്മുടെ ജീവിതത്തിൽ വരിക, ഡൗട്ടിങ്. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം എന്താണെന്നറിയാമോ? ഡൗട്ട്സ്, സംശയങ്ങളുണ്ടാവുക. ഈ സംശയം ഉണ്ടാകാൻ കാരണം എന്താ? ഫസ്റ്റ് പ്രോബ്ലമാണ്. ഏതാ ഫസ്റ്റ് പ്രോബ്ലം? അല്പാൽപമായിട്ട് അകന്നു പോയത്, കാറ്റടിച്ചപ്പോൾ. അങ്ങനൊരു കാറ്റടിച്ചത് കൊണ്ടാണ് പോയത്, ഇല്ലെങ്കിൽ പോയില്ലായിരുന്നു. ആ കാറ്റടിച്ചപ്പോൾ അല്പമകന്നു. അല്പമകന്നപ്പോൾ ഈ അകൽച്ച ഓരോ ആഴ്ച കഴിയും തോറും ഭയങ്കരമായിട്ടങ്ങകന്നു. ഭയങ്കരമായിട്ടകന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതുവരെ വചനത്തോടുള്ള ബന്ധത്തിലായിരുന്നു അല്ലേ? കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് നൽകിയതുമായ ഇത്ര വലിയ രക്ഷ എന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയേക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ വന്നപ്പോഴത്തേക്കിന് ദൈവത്തെക്കൂടെ സംശയിക്കുന്നൊരനുഭവമായി. ഇതൊക്കെ അതിൻ്റെതായ മുറയ്ക്ക് എങ്ങനെ അങ്ങ് നടന്നോളും എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, ഈ ഡൗട്ട്സ് നമ്മളെ എങ്ങോട്ട് നയിക്കുന്നതെന്ന് അറിയാമോ? ചാപ്റ്റർ 4:11-13 ദാറ്റ് വിൽ ലീഡ് അസ് ടു ഡിസൊബീഡിയൻസ്. ഈ ഡ്രിഫ്റ്റിംഗ് നമ്മളെ ഡൗട്ട്സിലേക്ക് നയിക്കും. ഡൗട്ട്സ് നമ്മളെ ഇപ്പൊ പിന്നെ ചെയ്തില്ലല്ലോ, എന്താ കുഴപ്പം? എന്ത് വേണേലും നമുക്ക് ചെയ്യാം. സോ ദ തേർഡ് വാണിംഗ് ഈസ് ഡിസൊബീഡിയൻസ്. ഓക്കെ, അനുസരണക്കേടിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതോ നാലാമത് നമ്മളെ നയിക്കുന്നത്, 5:4-10 വരെയുള്ള വാക്യങ്ങൾ, ഡെസിസ്റ്റ്. അത് നമ്മളെ നയിക്കുന്ന ഡെസിസ്റ്റിലേക്ക് നമ്മളെ നയിക്കും എന്ന് പറഞ്ഞാൽ ഒരു പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക്. സോറി, ചാപ്റ്റർ 6:4. പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും. വേണ്ടെന്ന് വയ്ക്കുന്നൊരനുഭവത്തിലേക്ക്. ഈ വേണ്ടെന്ന് വയ്ക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5:11 വാക്യങ്ങൾ, അതാണ് നമ്മുടെ 4th point. 5:11 വാക്യങ്ങളാണ്. കേൾക്കാൻ മാന്യമുള്ളവരായി മാറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ഡൾനെസ് അഫക്റ്റ് ചെയ്തു. ഡൾനെസ്, ദാറ്റ്സ് ദ 4th point. ഡൾനെസ് ആണ് ഒരു മന്ദതയുള്ളവരായി നമ്മൾ മാറി. ഇപ്പോൾ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നീ എത്ര വലിയ ദൂത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ വലിയ താല്പര്യം ഒന്നുമില്ല. പണ്ട് ഇവിടെ നടന്ന ഒരു പ്രോഗ്രാമിനോടുള്ള ബന്ധത്തിൽ, ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഒന്നരയായിട്ട് ഇവിടുന്ന് ആരും പോയില്ല. എന്നോട് എൻ്റെ സഭയിലൊരു വിശ്വാസി പറഞ്ഞു, പാസ്റ്റർ വല്ല വിധേനെയും
അങ്ങ് കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും കേൾക്കാനുണ്ടാവുമോ എന്ന് എന്നോട് ചോദിച്ചു. കാരണം അവർക്ക് ഇതൊന്നും കേൾക്കാനുള്ള ബിക്കോസ് ദയാർ മന്ദതയുള്ളവരായി മാറി. ആ ഡൾനെസ് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കേൾക്കാൻ മന്ദതയായി മാറി, താല്പര്യമില്ല. ആ കേൾക്കാനും കൂടെ താല്പര്യമില്ലാതെ വരുമ്പോൾ അത് നമ്മളെ നയിക്കുന്നതാണ് ഡിസിസ്റ്റിലേക്ക് നമ്മളെ നയിക്കുന്നത്. ആറാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ, അത് നമ്മളെ നയിക്കുന്നത് വേണ്ടാന്ന് വയ്ക്കുന്ന ഒരനുഭവത്തിലേക്കാണ്. ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിക്കുകയും പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനങ്ങളും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ആലോചിച്ച് നോക്കണേ, ഇത്രയും ഇത് ആ വിശ്വാസിയുടെ അനുഭവം എന്ന് നോക്കിയാൽ ഈ ഏത് ലെവലിൽ നിന്നായി പുള്ളി പോകുന്നത് എന്നുള്ളത്. ആ ലെവലിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആദ്യത്തെ ഡ്രിഫ്റ്റിങ് മുതലാണ് നമ്മൾ ഈ വാണിങ് നമ്മൾ കണക്കാക്കേണ്ടത്. ആ ചെറിയ ഡ്രിഫ്റ്റിങ് തുടങ്ങി, പിന്നെ ചെറിയ ഡൗട്ട്സ് അടിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ഡിസൊബീഡിയൻസ് ഒക്കെ വന്നു, പിന്നെ ഡൾനെസ്സായി. ആ ഡൾനെസ്സാണ് ഇഡസിസ്റ്റിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കഴിയുന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? 10:26 അപ്പം അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഡിസ്പൈസ്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരായി മാറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മുടെ മുഴുവൻ രക്ഷയുടെ അനുഭവങ്ങൾ കൃപയാല നമ്മൾ രക്ഷ പ്രാപിച്ചേക്കുന്നത്. ആ തലത്തിലേക്ക് നമ്മളങ്ങ് വീണുപോയി, നിന്ദിക്കുന്നവരായി മാറി. 10:26-39 ഓക്കെ. ലാസ്റ്റ്ലി ദ ഡിനയൽ, 12:14-29 ദ ഡിനയൽ. നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. നിരസിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാവണം. ഇവിടെ ഒരു വാണിങ് കൊടുക്കുകയാണ്, യു ഷുഡ് നോട്ട് ഡിനൈ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ 7 വാണിങ്ങുകളാണ് നമ്മൾ പറഞ്ഞത്. ഓർമ്മയുണ്ടോ ഏതൊക്കെയാണ്? സിമ്പിളായിട്ട് 7 ഡീസ് ഡ്രിഫ്റ്റിങ്, ഡൗട്ട്സ്, ഡിസൊബീഡിയൻസ്, ഡൾനെസ്, ഡെസിസ്റ്റ്, ഡിസ്പൈസ്, ഡിനയൽ. ഈ 7 വാണിങ്ങുകൾ നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ, 3:14, 6:11 Always we have to hold on. Endava? The first faith. Alle? We have come to share in Christ if he hold firmly till the end, the confidence we had. Enna paranju kodutekana aadyathe vishwasam nammal murukka pidikkya. 6:11 അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. 12:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മറ്റേ 7 വാണിങ്ങുകളെ നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായോ?
ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഏഴ് വാണിങ്ങുകളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്യണം? ആദ്യത്തെ വിശ്വാസം നമ്മൾ അവസാനത്തോളം മുറുകെ പിടിക്കണം. നമുക്കെപ്പോഴും ആ ഉത്സാഹത്തിൽ ഒരിക്കലും ഒരു കുറവ് സംഭവിക്കാൻ പാടില്ല. പിന്നെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. കാരണം ദാറ്റ് ഈസ് ദ ഫൈനൽ ഡെസ്റ്റിനി. എന്താ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അവിടെ എത്തുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം, അല്ലേ? അല്ലേ? ആ ശുദ്ധി കർത്താവിനെ കാണുക എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം? അവിടെ എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എബ്രായ ലേഖനം നമ്മളവിടെ നിർത്തുകയാണ്. വേഗത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഒരു ചുരുക്കം നിമിഷങ്ങൾ കൊണ്ട് അടുത്ത ഏഴ് ലേഖനങ്ങളെക്കുറിച്ച് എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ല എങ്കിലും ഞാൻ പറയുക. അടുത്ത ഏഴ് ലേഖനങ്ങൾ അറിയപ്പെടുന്നത് കാതോലിക് എപ്പിസൽസ് എന്ന, കാതോലിക് എപ്പിസൽസ്, കാതോലിക ലേഖനങ്ങൾ എന്നാണ്. കാതോലിക് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ആ, യൂണിവേഴ്സൽ എന്നുള്ളതാണ് അർത്ഥം. കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ വിളിച്ച് പറയുന്നത്. കാതോലികം എന്ന് പറഞ്ഞാൽ സാർവലൗകികവും, സ്ലൈഹികം എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലികമെന്ന, അപ്പോസ്തോലികവുമായ, സ്ലീഹന്മാർ എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലന്മാർ എന്ന. അപ്പോൾ സ്ലീഹ് ആ കാതോലികം എന്ന് പറഞ്ഞാൽ സാർവലൗകികമായ എന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു സഭ, ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലല്ല ബാക്കിയുള്ള ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. യാക്കോബ്, പത്രോസിൻ്റെ രണ്ട് ലേഖനങ്ങൾ, യോഹന്നാൻ്റെ മൂന്ന് ലേഖനങ്ങൾ, യൂദയുടെ ലേഖനം, ഇത്രയും ലേഖനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കാതോലിക് എപ്പിസൽസ് അഥവാ സാർവലൗകിക ലേഖനങ്ങൾ എന്നുള്ള, ജനറൽ എപ്പിസൽസ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ബാക്കി എബ്രായ എല്ലാം അതിൻ്റെ അകത്ത് വരുന്നത് കൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. ജർമ്മൻ സ്കോളേഴ്സൊക്കെ ഇതിനെ എക്ലീഷ്യാസ്റ്റിക്കൽ എപ്പിസൽസ് എന്നാണ് വിളിക്കുന്നത്, സഭാ ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം സഭയുടെ, സഭയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ള തലത്തിലാണ് ഇത് വിളിക്കുന്നത്. ഇനി എഴുതിയേക്കുന്നത് യാക്കോബ് എഴുതിയ ലേഖനം ഒന്നും പറഞ്ഞുണ്ടോ? അല്ലേ, അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ അങ്ങനെയല്ലേ കാണുന്നേ? അല്ലേ, യാക്കോബ് എഴുതിയ, യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാ, യാക്കോബിന് എഴുതിയ ലേഖനം ഒന്നല്ല, യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാ. ആ, യാക്കോബ് എഴുതുന്നത്. ആ, ഓക്കെ. അപ്പം യാക്കോബ് ആർക്കെഴുതി എന്നുള്ളതൊന്നുമില്ല, എല്ലാവർക്കും കൂടെ എഴുതി, ദൈവസഭയ്ക്ക് വേണ്ടി എഴുതി. ഏത് യാക്കോബ് എഴുതി? രണ്ട് സംശയങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ എത്ര യാക്കോബ് ഉണ്ട്? നാല്, അഞ്ച്, ഇങ്ങനെ രണ്ട് വാദങ്ങളുണ്ട്. നാലെന്നും അഞ്ചെന്നും രണ്ട് വാദങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ എത്ര യാക്കോബ് ഉണ്ട്? രണ്ടുപേര്. ആരൊക്കെയാ? അപ്പന്മാരുടെ പേര് പറ. ആ, അൽഫായുടെ മകൻ യാക്കോബ്, പറ ഉറക്കി പറ. ആ, സെബദിയുടെ മകൻ യാക്കോബ്. ഓക്കെ, സെബദി പുത്രന്മാരുടെ അപ്പൻ്റെ പേരെന്താ? ഓക്കെ, നമ്മൾ ബൈബിൾ കേസിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെബദി പുത്രന്മാരുടെ അപ്പൻ്റെ പേര്. ഒത്തിരി പേര് തെറ്റിക്കുന്ന ഒരു ഒരു ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ സെബദി പുത്രന്മാർ എന്ന് പറയുന്നത് യാക്കോബും യോഹന്നാനുമാണ്. ആ സെബദി പുത്രന്മാരിലെ യാക്കോബ് 40s, 40-44 ഇൻ ബിറ്റ്വീൻ, അദ്ദേഹം ആദ്യത്തെ രക്തസാക്ഷിയായി, യേശുവിൻ്റെ ശിഷ്യന്മാരിലെ ആദ്യത്തെ രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു. യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു, അത് യഹൂദന്മാർക്ക് പ്രസാദമായി പത്രോസിനെയും പിടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ദ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത് ആ യാക്കോബാണ്. അപ്പോൾ അദ്ദേഹം പോയി. പിന്നുള്ള യാക്കോബ് എന്ന് പറയുന്നത് പിന്നെ യൂദായുടെ അപ്പനായ ഒരു യാക്കോബുണ്ട്, അൽഫായുടെ മകൻ യാക്കോബുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ഇല്ലാതെ പോയി. യൂദയുടെ അപ്പനായ ഒരു യാക്കോബ് എന്ന് പറഞ്ഞൊരു യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മറിയയുടെ മകനായ യാക്കോബ് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് ഉണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് തന്നെയാണെന്നും അതല്ല, അത് വേറൊരു മറിയയാണ് എന്നുമുള്ള വാദമുള്ളത് കൊണ്ടാണ് 4 അല്ലെങ്കിൽ 5 എന്ന് ഞാൻ പറഞ്ഞത്.
പിന്നെ യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ്, യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്ന സഹോദരന്മാരാണ് യേശുക്രിസ്താവിന് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ, ഇത്രയും പേരുണ്ടായിരുന്നു. ഓക്കെ, അതിൽ യൂദായെ നമുക്കറിയാമല്ലോ അല്ലേ? യൂദായെ നമുക്കറിയത്തില്ലേ? യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ എന്നല്ലേ ഞാൻ പറഞ്ഞേ? അതല്ലേ യൂദ അറിയത്തില്ലേ? അദ്ദേഹം ഒരു ലേഖനം എഴുതി വെച്ചു, അദ്ദേഹം ഒരു ലേഖനം എഴുതി വെച്ചു. അല്ലാതെ ഇസ്കരിയോത്ത യൂദ മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ് എഴുതി വെച്ചു പോയതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പം ഈ യാക്കോബ്, നമ്മൾ വിഷയം യാക്കോബ് ആയതുകൊണ്ട് യാക്കോബിലേക്ക് വരികയാണ്. ഈ യാക്കോബിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്നതും ചിന്തിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് തന്നെയെന്നാണ്. എന്നാൽ പിന്നെ ഈ പുള്ളി എന്താ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് എന്ന് എഴുതാഞ്ഞേ? അങ്ങനെയും കൂടെ ഒന്ന് എഴുതിയായിരുന്നെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു. എഴുതാഞ്ഞേ എന്താന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞായിരുന്നു, മർക്കോസ് 3:35, എൻ്റെ അമ്മയാരാ, അപ്പനാരാ, സഹോദരന്മാരാരാ? ആ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരനെ, ഞാൻ യേശുവിൻ്റെ സഹോദരനാണെന്ന് എഴുതി വെച്ചാൽ ബാക്കിയുള്ളവരെന്നെ പറയുന്ന അറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എല്ലാവരും സഹോദരനല്ലേ, പിന്നെ ഞാനും സഹോദരനാണ്. അപ്പം പിന്നെ ആ ഒരു തലത്തിലും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആവാം അങ്ങനെ എഴുതാഞ്ഞത് എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട്. ഓക്കെ, എന്തായാലും യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രത്യക്ഷമായ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഈ യാക്കോബിനെ മനസ്സിലാക്കുന്നത്. ഒന്ന് കൊരിന്ത്യ ലേഖനം 15:7 അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. അപ്പം ഈ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് ആദ്യം ആർക്ക് പ്രത്യക്ഷനായി? യാക്കോബിന് പ്രത്യക്ഷനായി. പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതിയതാ. ഗലാത്തി ലേഖനം 1:19 ഓക്കെ, ഇത് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കമെന്ന് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ്റെ രക്ഷയുടെ അനുഭവങ്ങളെ നേടിയതിന് ശേഷമായി കുറച്ച് നാൾ അറബിയിലൊക്കെ പോയി, അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ യെരുശലേമിലേക്കൊക്കെ കൊണ്ടുവന്ന് ബർന്നബാസ് ഇദ്ദേഹത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാവരുടെയും അടുക്ക കൊണ്ടുവരുന്ന സമയത്ത് കണ്ടുമുട്ടിയ രണ്ട് പേരെന്ന് പറയുന്നത് പത്രോസും യാക്കോബുമാണ്. ഈ പത്രോസും യാക്കോബും എന്ന് പറയുമ്പോൾ ഈ യാക്കോബ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ്, അതാണ് നമ്മളിവിടെ വായിച്ചത്, മനസ്സിലായോ? അപ്പം ആ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബുമായിട്ട് ഇവിടെ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. സംസാരിച്ചപ്പോൾ യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഒരു പുതിയ വിശ്വാസിയെ കാണുമ്പം നമുക്കൊന്ന് പറയണ്ടേ? ഹൗ വി കം ടു ദ ഫെയ്ത്ത്, എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യം പറയണ്ടേ? യേശുക്രിസ്തുവിൻ്റെ ഈ സഹോദരന്മാരാരും ജീവിതകാലയളവിൽ അക്സെപ്റ്റ് ചെയ്തവരല്ല, പുറകെ പോയവരല്ല, യേശുവിൻ്റെ പുറകെ പോയവരല്ല. പിന്നെ ഇത്ര എതിർത്തിരുന്ന ഇവരെ എങ്ങനെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ വന്നു? അപ്പോൾ പൗലോസ് അപ്പോസ്തലനോട്, പൗലോസിനോട് യാക്കോബ് തൻ്റെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു. ജീസസ് അപ്പിയർഡ് ടു മീ, യേശു എനിക്ക് പ്രത്യക്ഷനായി. അത് കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലന്മാരും എല്ലാവരുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം 15:7 പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചത്. എന്തോ എഴുതി വെച്ചു? അവൻ യാക്കോബിനും, അടുത്ത വാക്ക്, പിന്നെ അപ്പോസ്തലന്മാർക്കെല്ലാവർക്കും. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് അപ്പിയറൻസ് കിട്ടിയത് അതുകൊണ്ട് യാക്കോബിനാണ് എന്ന് ചിന്തിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ അപ്പിയറൻസ് ലഭ്യമായതോടുകൂടി ദിസ് ജെയിംസ് ബിക്കം എ ഡിഫറെൻ്റ് പേഴ്സൺ, ഒരു മറ്റൊരു വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറി. യെരുശലേം ദൈവസഭയുടെ ഒരു ലീഡറായിട്ട് അദ്ദേഹം വന്നു. നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വക്താവായിട്ട് അദ്ദേഹം വന്നു. ഗലാത്തി ലേഖനം 2:9
വായിച്ചോ, പേടിച്ചു പോയോ? ആ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാന്. അപ്പം ഈ മനുഷ്യൻ ആരായി എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന, വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ദ ചേർച്ച്, സഭയുടെ തൂണായി ഇദ്ദേഹം മാറി, ഭാരം വഹിക്കുന്ന ഒരു ഭാരവാഹി എന്ന തലത്തിലേക്ക് ഇദ്ദേഹം മാറി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഒട്ടനവധി വാക്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12:17-18, 15:13-15, 21-28 ഈ വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ, ഈ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ ആ പ്രാഗൽഭ്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും 15 ഏറ്റവും വലിയ പ്രത്യേകത, അപ്പോസ്തല പ്രവൃത്തി 15 എന്താണെന്നറിയാമോ? എന്താ 15 ടോപ്പിക്? എന്തുവാ? Acts chapter 15, ജെറുസലേം കൗൺസിൽ. ഓക്കെ, മറക്കല്ലേ? എല്ലാം മറന്നു പോയാലും അത് മറക്കല്ലേ. ജെറുസലേം കൗൺസിൽ ആദ്യമായിട്ട് സുന്നഹ ദിവസ് കൂടുക എന്ന് പറയുന്ന രീതിയിൽ അവർ കൂടിയത് അതാണ്. Acts chapter 15, അതിൻ്റെ പ്രമേയം എന്തുവായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ജാതികളായിട്ട് വന്നവരെല്ലാം യഹൂദന്മാരായതിനു ശേഷം വേണം ക്രിസ്ത്യാനികളാകാൻ എന്നുള്ള ഒരു ഡിമാൻഡ് വന്നപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും കൂടെ കൂടിയത്. കൂടിയിട്ട് അറ്റ് ലാസ്റ്റ് ദ അക്സെപ്റ്റഡ് ദ വേർഡ്സ് ഓഫ് ജെയിംസ്. യാക്കോബിൻ്റെ വാക്കുകളാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷനായിട്ട്. അദ്ദേഹം ഒപ്പീനിയൻ പറഞ്ഞു, ആ ഒപ്പീനിയൻ ഫൈനൽ ഡിസിഷനായിട്ട് മാറി. പുള്ളി തൂണായിട്ട് എണ്ണപ്പെട്ട എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ, എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ആയിരുന്നു ഫൈനൽ ഡിസിഷൻ, ജെറുസലേം കൗൺസിലിൻ്റെ ഫൈനൽ ഡിസിഷൻ. അത് എല്ലായിടത്തും ദൈവസഭകളുടെ ഒരു തീരുമാനമായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ യാക്കോബ് എന്ന് പറയുന്നത്. ആ യാക്കോബ് തന്നെയാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ തെളിവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളും സംസാര രീതികളും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലിയും ഈ എഴുതിയ ലേഖനവുമായിട്ട് വളരെ സാമ്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന എൻ്റെ കുറേ വാക്കുകളുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്, ഈ വാക്കുകളെല്ലാം തന്നെ കേൾക്കുമ്പോൾ, ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കുമ്പോൾ, അത് വായിക്കുമ്പം, ആ ഇത് ഇന്നാരുടെ എഴുതിയതുപോലെ ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ലേ? എന്നതുപോലെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ അഭിപ്രായ പ്രകടനങ്ങൾ, ഇത് മുഴുവൻ നോക്കുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതേ ഭാഷ തന്നെയാണ് ഈ ലേഖനം എഴുതിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഈ യാക്കോബിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക കമൻ്റ് എന്ന് പറയുന്നത്, ക്യാമലിൻ്റെ നീ പോലെ, എന്തുവാ ഈ അദ്ദേഹത്തിൻ്റെ മുട്ട് അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഏറ്റവും കൂടുതൽ മുട്ടുമ്മേ നിൽക്കുന്ന, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് യാക്കോബിനെ മനസ്സിലാക്കുന്നത്. 60s അദ്ദേഹം കല്ലേറിനാൽ മരിച്ചു എന്നുള്ളതാണ് വിഷയം, അദ്ദേഹത്തിൻ്റെ അവസാനം. ഓക്കെ, ഇനിയും പെട്ടെന്ന് നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം ഒന്ന് ശ്രമിക്കുന്നു. ഈ ലേഖനത്തെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. 1:1-18 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. 1:1-18, 1:19-5:7-6 വാക്യം വരെ വിശ്വാസത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 5:7-20 വാക്യങ്ങൾ വിശ്വാസത്തിൻ്റെ വിജയം എന്നുള്ള വിഷയമാണ്. ഇങ്ങനെ 3 വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 3 വിഷയങ്ങൾ. ഓക്കെ, ഈ ലേഖനം സാധാരണഗതിയിൽ സഭകളിൽ അങ്ങനെ പ്രസംഗിക്കാറില്ല.
റോമാലേഖനത്തിൻ്റെ ശത്രുവായിട്ട് കുറേ പേര് വ്യാഖ്യാനിച്ചു, പ്രത്യേകിച്ച് മാർട്ടിൻ ലൂതറിനെ പോലെയുള്ള ആളുകൾ. മാർട്ടിൻ ലൂതറൊക്കെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത ഒരു ലേഖനം റോമാലേഖനമാണ്. അതിൻ്റെ കാരണം, അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, റോമാലേഖനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, ദ തീം എന്ന് പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന വിഷയം, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, കാര്യമൊക്കെ ശരിയാ, പക്ഷേ അതിൻ്റെ പ്രവൃത്തിയില്ലെങ്കിൽ ആ വിശ്വാസം നിർജ്ജീവമാണ്, ഡെഡ് ഫെയ്ത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അതുകൊണ്ട് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെതായ പ്രവൃത്തിയും കൂടെ ചേർന്നത് ആയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാം അധ്യായം 21-ാമത്തെ വാക്യം ഏറ്റവും പ്രശ്നപൂർണമായ ഒരു വാക്യമായിട്ട് ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം 22-ാമത്തെ വാക്യം ചൊവ്വേ നേരെ വായിക്കാത്തത് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ, അതിൻ്റെ ഫലത്തിലേക്ക് എത്തണമെങ്കിൽ അത് പ്രവൃത്തിയാലാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, വാസ്തവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് വാ കൊണ്ട് പറയുക എന്നുള്ളതല്ല, ചെയ്തു കാണിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആർക്ക് വേണേലും എന്തോ വേണേലും പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ, ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ പ്രവൃത്തി ആയിരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ആ പ്രവൃത്തി അതിനനുസരിച്ചായില്ലെങ്കിൽ വിശ്വാസം നിർജീവമായി പോകും, ഫലരഹിതമായി പോകും എന്ന് അദ്ദേഹം പറയുന്നു. യേശുക്രിസ്തു ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് എങ്ങനെ തെളിയിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. പ്രധാനമായിട്ട് യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതിയത് കൊണ്ട് 54 കൽപ്പനകളാണ് ഈ 5 അധ്യായങ്ങളിലായിട്ട് യാക്കോബ് വിവരിച്ച് നൽകിയിരിക്കുന്നത്. 5 അധ്യായങ്ങളായിട്ട് 54 കൽപ്പനകൾ. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൽപ്പനകൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പം കൽപ്പനയായിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കത് പാലിക്കാൻ സൗകര്യപ്രദമായിരിക്കും എന്നുള്ളത് കൊണ്ട് സംക്ഷിപ്തമായിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം കൊടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വല്ലാത്ത വിമർശനങ്ങൾ ഉള്ള, ഒട്ടനവധി വിമർശനങ്ങളുള്ള ഒരു ലേഖനം. പക്ഷേ ക്രിസ്തീയ ജീവിതം ഫലകരമായി തീരണമെങ്കിൽ, ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ് ഈ ലേഖനം അനുസരിച്ച് ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളതാണ് വാസ്തവത്തിൽ സത്യസന്ധമായ കാര്യം. അതിനനുസരിച്ച് വിശ്വാസത്തിൻ്റെ പരിശോധനകളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അതിൻ്റെ സവിശേഷ സ്വഭാവങ്ങളെ ക്രിസ്തീയ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നെങ്കിൽ ആത്യന്തികമായി വിശ്വാസത്തിൻ്റെ വിജയം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ.